എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചമ്മന്തിയാണ്. ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ പാലപ്പത്തിനും വെള്ളയപ്പത്തിനും ഒക്കെ സൈഡായിട്ട് കഴിക്കുന്നതാണ്. ശരിക്കും ഇതിനകത്ത് പൊതിച്ചോറിനകത്ത് വെക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് എൻ്റെ അമ്മയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഒന്ന് കീറിയിട്ട് കൊടുക്കാം. രണ്ടോ മൂന്നോ ചെറിയുള്ളി മതി. പിന്നെ നമുക്ക് വേണ്ടത് എരിവിനനുസരിച്ച് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ അവരവരെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് രണ്ടോ മൂന്നോ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഒരുപാട് അങ്ങ് അരയ്ക്കരുത്. നമ്മൾ ഈ പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് ഞാൻ പ്രസ് ചെയ്തു, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ആകാനുണ്ട്. അതുകൊണ്ട് ഞാൻ 100 പ്രാവശ്യം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. ചമ്മന്തി ഒരുപാട് അരിഞ്ഞു പോലോ കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടെ മാറിപ്പോവും. ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്താൽ മതി കണ്ടോ. ഇത്രയും മതി കേട്ടോ, ഇത്രയും അരിഞ്ഞാൽ മതി. ഇനി നമുക്കിത് കടുക് വറുത്ത് ചേർക്കണം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം, കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണല്ലോ. അപ്പോൾ ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ അത് മൂക്കുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ മുളകൊക്കെ വറുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ശരിക്കും നമ്മളിപ്പോൾ എളുപ്പപ്പണി നോക്കുന്നതുകൊണ്ടാണ് മുളക് പൊടി ചേർത്തത് കേട്ടോ. അപ്പോൾ മുളക് വറുത്ത് ചേർക്കാനാണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചമ്മന്തിയിലെ വെള്ളമയം എല്ലാം നന്നായിട്ട് വറ്റി നല്ലതായിട്ട് തോർന്ന് കിട്ടണം. ഒരു 5 മിനിറ്റെങ്കിലും വേണ്ടി വരും. ചെറിയ തീ വെച്ചിട്ട് ചെയ്താൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം കേട്ടോ. ഇതേ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 4.5 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വെള്ളമയം ഇല്ലാത്ത പാത്രത്തിൽ ഇട്ട് വെച്ചെന്നാൽ 2 ദിവസമൊക്കെ കേടാകാതെ ഇരിക്കും. പിന്നെ ഇത്രയും ഡ്രൈ ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ 3.5 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അത് 2 ദിവസമൊന്നും ഇരിക്കത്തില്ല കേട്ടോ. നല്ലതായിട്ട് ഡ്രൈ ആക്കി മാത്രമേ 2 ദിവസം ഇരിക്കത്തുള്ളേ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.